ബിലോ ആൻഡ് അണ്ടർ ഈ വാക്കുകൾ വെച്ച് ആരംഭിക്കാം രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ലോവർ ദാൻ അഥവാ അതിന് താഴെ പക്ഷേ രണ്ടിൻ്റെയും ഉപയോഗത്തിലുള്ള വ്യത്യാസം ഇനി പറയുന്നതാണ് ബിലോ എന്ന് വെച്ചാൽ അതിന് താഴെ എന്ന് തന്നെയാണ് പക്ഷേ ഒരിക്കലും തൊട്ട് താഴെയല്ല ഒരു ഉദാഹരണം നോക്കാം ദേ വൺ ഹൺഡ്രഡ് മീറ്റർ ബിലോ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ മൗണ്ടന്റെ മുകളിൽ നിന്ന് നൂറ് മീറ്റർ അകലെ വെച്ച് അവർ സഞ്ചാരം അവസാനിപ്പിച്ചു മൗണ്ടൻ്റെ താഴെ വെച്ചാണ് അവർ അവസാനിപ്പിച്ചത് പക്ഷെ തൊട്ട് താഴെയല്ല അതുകൊണ്ട് നമ്മൾ അവിടെ അണ്ടർ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ എന്ന് പറയുന്ന പകരം ബിലോ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ എന്നാണ് ഉപയോഗിക്കുന്നത് ഇനി അണ്ടറിലേക്ക് വരാം നമ്മൾ സൂചിപ്പിക്കുന്ന വസ്തു ഒരു വസ്തുവിൻ്റെ തൊട്ട് താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്ന വസ്തുവിനെ മറ്റൊരു വസ്തു കൊണ്ട് മറച്ചു വച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് താഴെ എന്ന് ഉപയോഗിക്കാൻ അണ്ടർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ദ കാറ്റ് ഈസ് അണ്ടർ ഹോൾ വില്ലേജ് അണ്ടർ വാട്ടർ ഇതുകൂടാതെ താപനില ഉയരം തുടങ്ങി ഒരു വെർട്ടിക്കൽ സ്കെയിലിൽ അളക്കാൻ സാധിക്കുന്ന അളവുകളെ സൂചിപ്പിക്കുവാനും നമ്മൾ ബിലോ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ദ ടെമ്പറേച്ചർ ഇസ് ത്രീ ഡിഗ്രീസ് ബിലോ സീറോ അണ്ടർ സീറോ എന്നല്ല പറയുന്നത് പാർട്സ് ഓഫ് ആർ ബിലോ സീ ലെവൽ അണ്ടർ സീ ലെവൽ അല്ല പ്ലെയിൻ ബിലോ ക്ലൗഡ്സ് അണ്ടർ ദ ക്ലൗഡ്സ് അല്ല ശ്രദ്ധിക്കണേ പ്രായത്തി ചൊല്ലിയുള്ള വലിപ്പ് ചെറുപ്പങ്ങളെ കുറിക്കുവാനും നമ്മൾ അണ്ടർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് നോക്കാം യു കനോട്ട് സീ ദിസ് ഫിലിം ഇഫ് യു ആർ അണ്ടർ എയ്റ്റീൻ പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ സാധിക്കുകയില്ല ഇനി നമുക്ക് അടുത്ത വാക്കായ അണ്ടർ നീത്തിലേക്ക് വരാം അണ്ടർ എന്ന പ്രപ്പോസിഷന്റെ ഒരു സിനോണിമായി തന്നെയാണ് അണ്ടർനീത്ത് ഉപയോഗിക്കുന്നത് അഥവാ അണ്ടർ എന്ന പദത്തിന്റെ പര്യായമായി പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട് അണ്ടർ നീത്ത് എന്ന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്ന വസ്തുവിന് ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കണം ഉദാഹരണം പറയുമ്പോൾ സംശയം മാറി കിട്ടും അണ്ടർ നീത് ദ പിയാനോ എന്ന് നമുക്ക് പറയാം കാരണം അവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന മൗസ് അല്ലെങ്കിൽ എലി അത് ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ് എന്നാൽ ഹീസ് സ്റ്റിൽ അണ്ടർനീത് എയ്റ്റീൻ അവൻ ഇപ്പോഴും പതിനെട്ട് വയസ്സായിട്ടില്ല എന്ന് പറയാൻ അണ്ടർനീത് എയ്റ്റീൻ എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവിടെ സൂചിപ്പിക്കുന്നത് പ്രായത്തെയാണ് അതൊരു ഫിസിക്കൽ പ്രസൻസ് അല്ല ഇനി ഒരു വാക്കും കൂടെ ഉണ്ടല്ലേ അത് പറയുന്നതിന് മുമ്പ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ച അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ തീർച്ചയായും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ചാനലിൻ്റെ പേര് ക്ലാസിക്സ് ഓഡിയോ എന്ന് എഴുതിയിരിക്കുന്നതിന്റെ നേരെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ചെറുതായി ഒന്ന് ടച്ച് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ടച്ച് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്നും ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ചാനലിലെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണുവാനും സാധിക്കും ഇനി നമുക്ക് ബനീത്തിലേക്ക് വരാം ബനീത്തിൻ്റെ അർത്ഥം അണ്ടർ എന്ന് തന്നെയാണ് പക്ഷേ വാക്ക് ഒരിത്തിരി സാഹിത്യപരമായി തോന്നുന്നില്ലേ അതെ ബനീത് എന്ന വാക്ക് അണ്ടർ എന്ന വാക്കിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ലിറ്റററി റൈറ്റിങ്സിൽ അഥവാ സാഹിത്യപരമായ എഴുത്തുകളിലാണ് അതായത് ബിനീത് ഫിഗറേറ്റീവ് ലാംഗ്വേജിൻ്റെ ഭാഗമാണെന്നർത്ഥം നമുക്കൊരു ഉദാഹരണം നോക്കാം ദ ഷിപ്പ് സാങ് സ്ലോലി ബിനീത് ദ വേവ്സ് സ്ലോലി അണ്ടർ ദ വേവ്സ് എന്ന് പറഞ്ഞാൽ മതി തെറ്റില്ല പക്ഷേ ഒരു സാഹിത്യകൃതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ബിനീത് ദ എന്ന് കാണാം അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് നൗണുകളെ അതായത് നമുക്ക് എണ്ണുവാനോ അളക്കുവാനോ ഒന്നും സാധിക്കാത്ത നൗണുകളാണ് അബ്സ്ട്രാക്ട് നൗണുകൾ അറിയുന്നത് പോലെ തന്നെ ഈ അബ്സ്ട്രാക്ട് നൗണുകളുടെ മുൻപിൽ ചില സമയങ്ങളിൽ ബിനീത് എന്ന വാക്ക് വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണം നോക്കാം ഹി ആഡ്സ് ആ സീഫ് ഐ വാസ് ബിനീത് ഹിസ് നോട്ടീസ് അണ്ടർ ഹിസ് നോട്ടീസ് എന്ന് പറയുന്നതിന് പകരം ബിനീത് ഹിസ് നോട്ടീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹർ ബിഹേവിയർ ബിനീത് കണ്ട ഇതുപോലെയുള്ള വാക്കുകളും അവയുടെ അർത്ഥവ്യത്യാസങ്ങളുമായി ഇനിയും നമ്മൾ പുതിയൊരു വീഡിയോയിലൂടെ കാണും കേൾക്കും അതുവരെ ഏവരും സന്തോഷമായിരിക്കും സുഖമായിരിക്കും